ഈ കേസിൽ ഉൾപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളാണ് മിഥുലയും ബീനയും. അവർ പഠിച്ചിരുന്നത് പത്തനംതിട്ട സെൻറ് ജോൺസ് കോളേജിൽ ആയിരുന്നു. അവിടെ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഷഹിൻ ഷാ. സത്യത്തിൽ ഞാൻ എം ബി എ പഠിക്കാൻ വേണ്ടി പത്തനംതിട്ട സെൻറ് ജോൺസ് കോളേജിൽ വന്ന് രണ്ടാം വർഷം മുതലാണ് എനിക്ക് പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പം ആ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന വിഷയമാണ്. അവിടെ പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾ നീന്തി ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് സമര പരിപാടികൾ അല്ലെങ്കിൽ മറ്റ് ഇഷ്യൂകൾ അവിടെ ഉണ്ടായിട്ട് നടന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ ഒരു ഒരു ഒന്നാം വർഷം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മുമ്പോട്ട് പോയത്. കാരണം വെച്ചാൽ അവിടെ പറഞ്ഞ് നമുക്ക് വാഗ്ദാനം ചെയ്ത പല ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിട്ടില്ല. അതിനെതിരെ ഞങ്ങൾ സമരം ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ എം ജി യൂണിവേഴ്സിറ്റി മുഖാന്തരം ഹൈക്കോടതി മുഖാന്തരം ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇവരുടെ ഈ വരവ്. ഈ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് അത് അധികം ആരോടും സംസാരിക്കാറില്ല, എപ്പോഴും വളരെ വിഷമത്തിലാണ്. പക്ഷെ അവള് കുറച്ച് ഫ്രണ്ട്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ അവിടെ ഒരു സീനിയർ എന്നുള്ള വ്യക്തി എന്നായിരിക്കും. അതല്ലാതെ ഈ സമരവും മറ്റു കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതും അതിനെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിക്കാറുള്ളത്. അപ്പോൾ സംസാരത്തിൽ തന്നെ എൻ്റെ അടുത്ത് പല വിഷയങ്ങളും പറയാറുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിനെ പറ്റി സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോഴൊന്നും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഒരാളുമല്ല. പക്ഷെ ആ കുട്ടി സ്വന്തമായിട്ട് പക്ഷെ എന്തൊക്കെയോ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ആഗ്രഹം ഉണ്ടാകുകയും സ്വീകരിക്കാൻ വേണ്ട നടപടികൾ എന്നുള്ള രീതിയിൽ തന്നെ കുട്ടി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ആ കോളേജ് ലൈഫിൽ അതായത് സെക്കൻഡ് ഇയർ തൊട്ടുള്ള ആ സമയത്താണ് എനിക്ക് കുട്ടി അറിയുന്നതും കുട്ടിയുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ആ കുട്ടീൻ്റെ അടുത്ത് പറയാറുള്ളത് ഇതിന് മുമ്പ് തന്നെ എനിക്കാണെങ്കിൽ മുസ്ലിമിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം കാഴ്ചപ്പാടോട് എനിക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള കുട്ടീൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഇഷ്ടമാണ്, ആ ഒരു സ്നേഹമാണ് പിന്നീട് എന്നോടും തോന്നിയിട്ടുള്ളത്. അത് ആ കുട്ടി തന്നെ എനിക്കയച്ച മെയിലുകൾ എസ് എം എസിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിനെക്കുറിച്ച് എന്നിൽ കൂടിയാണ് പലതും കണ്ടിട്ടുണ്ടെന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ ഉണ്ടായ സ്നേഹമാണെന്നുള്ള രീതിയിലുള്ള മെയിലുകളും എസ് എം എസുകളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കോടതിക്ക് മുമ്പ് ഞാൻ കൊടുത്തിട്ടുമുണ്ട്. പറ്റി ഒരു കേരളത്തിലൊരു സാംസ്കാരിക വാരിക 14 പേജുള്ളൊരു ലേഖനം ഇയാളെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നെ ഷഹൻ ഷാ പല പ്രാവശ്യമൂടെ വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഷഹൻ ഷായുടെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചു. ആ അന്വേഷണവും ഇയാൾ എന്നോട് വിശദീകരിച്ചും പൊരുത്തപ്പെട്ടു വന്നുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോട് പറയുന്നത്. ഷഹൻ ഷയും ആ മിഥുലയും തമ്മിൽ പ്രേമബന്ധത്തിലായിരുന്നു. ഈ കോളേജ് മാനേജ്മെൻറ്റ് അതായത് ഇഷ്യൂ നടക്കുകയും അവർക്കൊരുപാട് നഷ്ടങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ സമരവും ബാക്കി കാര്യങ്ങളോട് മുമ്പോട്ട് പോവുകയും ജനങ്ങൾ ഇവരുടെ പോരായ്മ അറിയുകയും യൂണിവേഴ്സിറ്റി ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും ഹൈക്കോടതി ഇവരെ വിമർശിക്കുന്നൊക്കെ സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ എങ്ങനെയും തകർക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവരുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെ അവരുടെ മാതാപിതാക്കളുടെ വലിയൊരു വിഷയമായി ചിത്രീകരിച്ചുകൊണ്ട് ഞാനുമായിട്ടാണ് കൂട്ട് ആ രീതിയിലാണ് ചിത്രീകരിച്ചുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തി അങ്ങനെയാണ് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥ വരുന്നത്. സഹപാഠിനികളായ ചില പെൺകുട്ടികളാണ് പ്രിൻസിപ്പളിനെ വിളിച്ച് വിവരം പറഞ്ഞ് പ്രിൻസിപ്പൾ വഴി ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിവരം കൊടുക്കുന്നത്. നിങ്ങളുടെ മകൾ മതം മാറിയിരിക്കുന്നു, നിങ്ങളുടെ മകളിപ്പോൾ ഹോസ്റ്റലിൽ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന്. അങ്ങനെ ഈ വീട്ടുകാർ ബലമായി ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകേണ്ടത്. ഇത് പിടിച്ചുകൊണ്ട് പോയതോടുകൂടി പിന്നെ ഈ പെൺകുട്ടി അവിടെ നിന്ന് പല പ്രാവശ്യം ആ എസ് എം എസും ഇമെയിലും ഒക്കെ അയാൾ തന്നെ കാണിച്ചു തന്നിരുന്നു. മിഥുല അയച്ച സന്ദേശങ്ങളൊക്കെ ഈ ഷൈൻ ഷായുടെ കൂടെ അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 12/5/2008 പെൺകുട്ടി എഴുതിയത് ഇങ്ങനെയാണ്: ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഇത് ഭീഷണി ഒന്നുമല്ല, സത്യം, സീരിയസ് ആയിട്ട് പറയുകയാണ്. ഇനി എന്നെ വിട്ടുവിടണമെന്നുള്ള ഉദ്ദേശം വേണ്ട എന്ന് വെക്കണം. ഞാൻ ചിലപ്പോൾ എല്ലാവർക്കും നഷ്ടമായി എന്ന് വരും, അതിന് കാരണം ആ ഷഹിൻ ഷാ ആകരുത്. 18/7/2009 പുലർച്ചയ്ക്ക് അവർ രക്ഷപ്പെട്ടു വീട്ടിൽ നിന്ന്, ഈ കാവൽ നിർത്തി വീട്ടിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. കുട്ടി സ്വമേധ ഇറങ്ങി പോരുകയാണ്. അതിനകത്ത് വലിയ ഈ പറയുന്ന പല മാധ്യമങ്ങളിലും പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. കുട്ടി സ്വമേധ ഇറങ്ങി വന്നതാണ്. അത് ആ നോട്ടറിയുടെ മുമ്പിൽ ഹാജരായി ആ കുട്ടി, അത് പോട്ട്, അതിനുശേഷം ഹൈക്കോടതിയിൽ ഹാജരായി കുട്ടി ഫസ്റ്റ് ഇതിൽ തന്നെ സിറ്റിങ്ങിൽ തന്നെ എല്ലാം വളരെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ കുട്ടി സ്വമേധ ഇറങ്ങിപ്പോരുകയും അവളുടെ നിർബന്ധമാണ് സത്യത്തിൽ ഞാൻ അവിടെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ ഘട്ടം വന്നത്. കാരണം അവൾക്ക് വേറൊന്നിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്നിൽ കൂടിയാണ് ഇസ്ലാം അറിഞ്ഞത്, അല്ലെങ്കിൽ എന്നിൽ കൂടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞതിൻ്റെ പേരിൽ അവൾ
എന്നോടൊരു അടുപ്പം ഉണ്ടായതായിട്ടാണ് എനിക്ക് പിന്നീടുള്ള കാര്യ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാവുന്നതും അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നതും അതിനുവേണ്ടിയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അവർ നേരെ പോയതും മഞ്ചേരിയിലായിരുന്നു. അവിടെ വെച്ച് അവർ പരസ്പരം ഒരു ഹനീഫ ഹാജിയുടെയും അബ്ദുസലാം മൗലവിയുടെയും കാർമ്മികത്വത്തിൽ നിക്കാഹ് കഴിച്ചു. മാത്രമല്ല നോട്ടറി പബ്ലിക്കിൻ്റെ അടുത്ത് പോയിട്ട് വിവാഹം എഗ്രിമെൻ്റ് റിപ്പോർട്ടുകയും ചെയ്തു. ഈ രജിസ്റ്റർ വിവാഹം യഥാർത്ഥത്തിൽ സാധുവല്ല എന്നുള്ളത് ഈ നോട്ടറി ഓഫ് പബ്ലിക് പോലും ഇയാളോട് പറഞ്ഞു കൊടുത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പിന്നെ അവരെ പിന്നെ ഈ അവരെ രക്ഷിതാക്കന്മാർ ഹർജി കൊടുത്തിട്ട് കോടതിയിൽ കൊണ്ടുവരുന്നത്. ആദ്യം കൊണ്ടുവന്നത് ജസ്റ്റിസ് ബസന്തിൻ്റെ കോടതിയിലായിരുന്നു. അവിടെ വെച്ച് അവർ രക്ഷിതാക്കന്മാരോട് പോലും സംസാരിക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ സന്തോഷപ്രകാരമാണ് മതം മാറിയതും സന്തോഷപ്രകാരമാണ് ഷാൻഷയുടെ കൂടെ പോയതും എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഞങ്ങൾക്ക് ഇയാളുടെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം എന്ന് പറയുണ്ടായി. ജസ്റ്റിസ് വസന്ത് അദ്ദേഹത്തിൻ്റെ 21-2009 വിധിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: നാലാം എതിർകക്ഷി ഷാൻഷയുടെയും സിറാജുദ്ദീൻ്റെയും കൂടെ മിസ് ബിനോ ജേക്കബും മിസ് മിഥുലയും കോടതിയിൽ ഹാജരായതുകൊണ്ട് അവർ അവരുടെ രക്ഷിതാക്കളുമായി സംസാരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. ഉച്ചയ്ക്ക് 1:45 ശേഷം ചേംബറിൽ വെച്ച് ഞങ്ങൾ അവരോട് ഒറ്റക്കും കൂട്ടായും സംവദിച്ചു. ഞങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി രണ്ട് ബന്ധികളും രക്ഷിതാക്കളുടെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്ന സന്തോഷത്തോടെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ആദ്യത്തെ 21-8-2009 വിധിയിൽ ജസ്റ്റിസ് ബസന്ത് അങ്ങനെയാണ് പറഞ്ഞത്. അവിടെ ആ കുട്ടി എത്ര ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടും എന്താണെന്നറിയില്ല. ബഹുമാനപ്പെട്ട കോടതി എന്താ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. മാതാപിതാക്കൾക്കൊപ്പം വിടാൻ വേണ്ടിയുള്ളൊരു ഇതാണ്, തയ്യാറെടുപ്പിലാണ് കോടതി നിന്ന്. കാരണം പ്രോസിക്യൂഷൻ വളരെ ലൗ ജിഹാദ് അല്ലെങ്കിൽ അങ്ങനൊരു സംഘടന അല്ലെങ്കിൽ എൻ്റെ കുറേ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ലിസ്റ്റുകളും കാര്യങ്ങളും വലിയ ഇതാണെന്നൊക്കെ കാണിച്ചുകൊണ്ടുള്ള സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ആയിരിക്കണം. പക്ഷെ എന്നാൽ തന്നെയും അതൊരു ശരിയായ രീതി ആയിരുന്നില്ല. കോടതി അവർ മറിച്ച് ആ സന്ദർഭത്തിൽ നിർബന്ധിച്ച് തന്നെയാണ് മാതാപിതാക്കൾക്കൊപ്പം വിട്ടത്. ഇവർ വേണ്ട പോകുന്നില്ല, വല്ല ഭീഷണികളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കോടതി മറിച്ചാണ് വിട്ടിട്ടുള്ളത്. ഈ പോകുന്ന ദിവസങ്ങളിൽ ഞാനുമായിട്ട് ഫോൺ ചെയ്യണം, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മതാനുഷ്ഠാനത്തിൽ തന്നെ നിർവഹിക്കാം, ആചാരങ്ങൾ നിർവഹിക്കാം എന്നൊക്കെയുള്ള കണ്ടീഷനോടെയാണ് കോടതി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടുന്നത് തന്നെ. 26-8-2009 ഈ യുവതികൾ പിന്നെ ഹാജരായപ്പോൾ സംഗതികൾ കുഴഞ്ഞു മറിഞ്ഞു. പെൺകുട്ടികൾ കോടതിയിൽ വരുമ്പോൾ ഇവരുടെ മുഖത്ത് നോക്കുകയോ ഇവരോട് സംസാരിക്കാൻ തയ്യാറാവുകയോ ചെയ്തില്ല. അപ്പോൾ ഇവർ പറഞ്ഞ ഞങ്ങൾക്ക് മാതാപിതാക്കളോട് പോകാൻ ആണ് താല്പര്യം. പക്ഷേ തിരിച്ച് കോടതിയിൽ വന്നപ്പോൾ ആ കുട്ടി നോർമൽ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോർമൽ അല്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ തന്നെയും, ഇതിലെ വൈരാഗ്യങ്ങൾ ഇപ്പോൾ എൻ്റെ പേരിലാണ്, ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിൽ തന്നെയും ആ സന്ദർഭത്തിൽ എനിക്കെതിരെയാണ് വികാരഭരിതമായി പെരുമാറേണ്ടത്. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും എനിക്കെതിരെ ഒരു മോശമായ രീതിയിലോ അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തും സംസാരിക്കുന്നില്ല കോടതിയിൽ പോലും. പക്ഷെ എനിക്കിനിയും താല്പര്യമില്ല എന്നുള്ള മട്ടിൽ ഒഴിഞ്ഞു മാറിപ്പോകുന്ന സന്ദർഭമാണ് കണ്ടത്. അതും നോർമലായിട്ടല്ല, എൻ്റെ മുഖത്ത് പോലും നോക്കാത്ത രീതിയിൽ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കണ്ണൊക്കെ ചുമന്ന് വേറൊരവസ്ഥയിലാണ്. അത് കോടതികളെ വ്യക്തമാക്കിയതാണ് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ മൊഴിമാറ്റം തീർച്ചയായിട്ടും സംശയാസ്പദമാണെന്നുള്ള രീതിയിൽ തന്നെ കോടതിയിൽ തന്നെ കോടതി ജഡ്ജ്മെൻറ്റിൽ തന്നെ അത് വ്യക്തമാണ്. ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജി തന്നെ പറഞ്ഞതാണ് ആ കുട്ടിയുടെ താല്പര്യവും ആ കുട്ടിയുടെ ആഗ്രഹവുമാണ് ഇവരെ കൊണ്ടെത്തിച്ചത്. അല്ലാതെ ഇതിനകത്ത് എൻ്റെ ഭാഗത്തുനിന്നൊരു ഫോഴ്സ് ഉണ്ടായിട്ടില്ല. അത് ഇതുവരെ കോടതിക്കോ അല്ലെങ്കിൽ പോലീസിനോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് കോടതിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലൊരു നിർബന്ധമോ അല്ലെങ്കിൽ ഞാൻ പ്രേരിപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഞാൻ സംഘടിതമായിട്ട് പെരുമാറിയതായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിഷ്പക്ഷമായ രീതിയിൽ അന്വേഷിക്കണമെന്ന് ഞാൻ കോടതിയിൽ വളരെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അവർക്ക് ഇതുവരെ ആ രീതിയിലുള്ള ഒരു എവിഡൻസോ അല്ലെങ്കിൽ ആ രീതിയിലോ കണ്ടെത്തില്ല. കാരണം വെച്ചാൽ ഇതാണ് വാസ്തവം. ഈ ഇപ്പോഴത്തെ കാണിച്ച നിരായുധമാണ് യഥാർത്ഥമായി നടന്നിട്ടുള്ളത്. അതിൻ്റെ പേരിൽ അവർക്ക് അസത്യത്തെ എടുത്ത് മുമ്പിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പറ്റില്ലല്ലോ. ജസ്റ്റിസ് ശങ്കരനാണ് ഇതൊക്കെ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. അദ്ദേഹം ജാമ്യം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ഷഹീൻഷായും ഈ സിറാജുദ്ദീനും ഈ ലൗ ജിഹാദിൻ്റെ പ്രവർത്തകരാണെന്നും ഇങ്ങനെ ധാരാളം മതപരിവർത്തനങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഉറവിടം ഏതാണെന്ന് പരിശോധിക്കണമെന്നും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടൊരു വിധിയുണ്ടാക്കി. അതോടുകൂടിയാണ് ഇത് ഈ കുഴപ്പം മുഴുവൻ വരുന്നത്. ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ മുമ്പിൽ വന്നത് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ്.
അപ്പോൾ കുറ്റാരോപിതരായ, കുറ്റക്കാരല്ല, കുറ്റാരോപിതരായ രണ്ട് ഒന്നോ രണ്ടോ വ്യക്തികളുടെ ജാമ്യാപേക്ഷയാണ് അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ജാമ്യാപേക്ഷ ഒരു കുറ്റകരമായ കാര്യം ചെയ്തതിന് ജാമ്യാപേക്ഷ വരുമ്പോൾ സ്വാഭാവികമായും പോലീസിനെ കേൾക്കണം. പോലീസിനെ കേൾക്കുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ടുകളുണ്ടാവും. ഇപ്പോൾ ഒരു പോലീസിൻ്റെ റിപ്പോർട്ടിൽ വന്ന് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഒരു കെട്ട് കടലാസുകൾ വിവിധ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉള്ള രേഖകളുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു, അതായത് ലൗ ജിഹാദ് പോലുള്ള, അതായത് പ്രേമിച്ച് മതം മാറ്റുന്ന രീതിയിലുള്ള ഒരു നടപടികൾ തുടരുന്നുണ്ടോ എന്ന് പോലീസിന് സംശയമുണ്ട് എന്ന് പ്രോസിക്യൂഷനിൽ നിന്ന് പറയുമ്പോൾ ഒരു ജാമ്യാപേക്ഷ കേട്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അന്വേഷിക്കണ്ട എന്ന് പറയാൻ ഒരു ജാമ്യാപേക്ഷ കേൾക്കുന്ന ജഡ്ജിക്ക് കഴിയില്ല. ലൗ ജിഹാദ് എന്ന പേരിൽ നടക്കുന്ന ഈ പ്രചാരണത്തെ ശരിവെക്കുന്ന വിധത്തിലാണ് ജസ്റ്റിസ് ശങ്കറിൻ്റെ ഉത്തരവുണ്ടായത് എന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം അതേക്കുറിച്ച് അന്വേഷിക്കണം, അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് എന്ന രീതിയിൽ പോലീസ് നിർദ്ദേശം നൽകി. അത് പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ വളരെ ഭയങ്കരമായി കൊണ്ടാടി. ജസ്റ്റിസ് ശങ്കറിൻ്റെ വിധിയിൽ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, ദി നെയിംസ് ഓഫ് ദി വിക്ടിം ഗേൾസ് ആർ നോട്ട് ഡിസ്ക്ലോസ്ഡ്, നോ പേഴ്സൺ ഇൻക്ലൂഡിങ് ദി മീഡിയ ഷുഡ് ഡിസ്ക്ലോസ് ദർ നെയിംസ് ഫോർ ദി സേക്ക് ഓഫ് കൺവീനിയൻസ്. ഐ വുഡ് റെഫർ ദി വിക്ടിം ഗേൾസ് ആസ് ഹിന്ദു ഗേൾ ആൻഡ് ക്രിസ്ത്യൻ ഗേൾ. അദ്ദേഹം പറയുക, പേര് പറയില്ല, അത് പത്രങ്ങളായാലും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഞാൻ തൽക്കാല സൗകര്യത്തിന് വേണ്ടി അവരെ ഹിന്ദു ഗേളിൽ നിന്നും ക്രിസ്ത്യൻ ഗേളിൽ നിന്നും മാത്രം പറയുകയാണ് എന്ന് പറഞ്ഞു. അതേ സദൃശമായ ഒരു റിട്ട് ഹർജി കോടതിയിലുണ്ടായിരുന്നു. അത് WPC 391/2008 എന്ന് പറഞ്ഞു. അതിൽ ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു, പിന്നെ ഷംല എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു, പിന്നെ അതിലെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞത്. അവർ ബഹ്റൈൻ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടാണ് കേസ്. അതിലൊക്കെ അവരുടെ ഈ ഷംലയുടെ പേര് പറഞ്ഞെന്ന് മാത്രമല്ല, ഷംലയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ജസ്റ്റിസ് ശങ്കറിനും ശങ്കറിൻ്റെ ഡിവിഷൻ ബെഞ്ച് കൽപ്പിച്ചു. അങ്ങനെ അവർ ഹാജരാക്കാതിരുന്നപ്പം അറസ്റ്റ് വാറണ്ട് അയച്ചു. ബഹ്റൈനിലുള്ള പിന്നെ എംബസിയോട് അവരുടെ വിസ ക്യാൻസലാക്കാൻ വേണ്ടി പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തിട്ട് പാസ്പോർട്ട് ഇമ്പൗണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്തിട്ട് കോടതിയിൽ ഹാജരാക്കാനും വേണ്ടി പറഞ്ഞു. ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു രണ്ട് വിധത്തിലുള്ള നിലപാടുകളാണ് കോടതി പോലും എടുക്കുന്നത്. കോടതിയെ സംബന്ധിച്ചോളം കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പുറപ്പെടുവിക്കേണ്ടത്. അപ്പോൾ അത് സത്യത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ ACP KS ഗോപകുമാർ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം എന്ത് താല്പര്യമാണ് ഇതിൻ്റെ പിന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു നിഷ്പക്ഷമായ ഒരു അന്വേഷണമാണ് ഇത് നടത്തിയതെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. കാരണം നിഷ്പക്ഷമായ അന്വേഷണമായിരുന്നെങ്കിൽ സത്യമൊക്കെ എന്നെ വെളിപ്പെട്ടേനെ, ഇങ്ങനൊരു ഇഷ്യൂവിലേക്ക് ഇത്രയും കേരളം അല്ലെങ്കിൽ ലോകം തന്നെ ചർച്ച ചെയ്ത ഈ ഒരു ഇഷ്യൂവിലേക്ക് ഒരിക്കലും വഴിതെളിക്കുകയില്ലായിരുന്നു. അദ്ദേഹം എന്തൊക്കെയോ മുൻകൂട്ടി കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ ഒരു സ്റ്റോറി ഉണ്ടാക്കി അതിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ രൂക്ഷമായി പിന്നീട് കോടതിയിൽ വിമർശിക്കുകയുണ്ടായി. ഇങ്ങനെയൊരു സംശയം ഇട്ടുകൊടുത്തു, അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട കോടതി ആദ്യം ഇത് അന്വേഷിക്കണമെന്നുള്ള രീതിയിലേക്ക് ഒരു സ്റ്റാൻഡിലേക്ക് വന്നു. അപ്പോൾ അതിനകത്തും ഉള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, അന്വേഷിക്കുമ്പോൾ അതായത് മുസ്ലിമായ കുട്ടികളെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിമിലേക്ക് ഇസ്ലാമിലേക്ക് പോയവരെക്കുറിച്ച് മാത്രം ഒരു അന്വേഷണമാണ് അവിടെ നടത്താനുള്ള ആവശ്യം ഉന്നയിച്ചത്.